എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടില്ല, കാരണം ഇന്നലെ നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്തിട്ട് ഇന്ന് നമ്മൾ തലയിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് തലയിൽ നമ്മൾ ഇന്ന് തലമുടിക്ക് ഒരു പാക്കും വേണ്ട, മുടി അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയറിലെ വീഡിയോ, അത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സ്കിൻ കെയർ ഇതാണ്, റൊട്ടീനാണ് ഇപ്പോൾ നടക്കുന്നത്. ഈവനിങ് താല്പര്യം പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക്, അധികമായിട്ട് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, സ്കിന്നിൽ ഒരുപാട് കറുത്ത പാടുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അധികവും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക്, ഏജ്ഡ് എന്നല്ല, ഒരു എബോവ് 30 മുകളിലുള്ള ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ചെറിയ വയസ്സിലുള്ള കുട്ടികൾക്ക് തന്നെ ഇപ്പൊ പിഗ്മെന്റേഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ചിലർക്ക് കഴുത്തിലും മുഖത്തിലും ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ പിഗ്മെന്റേഷൻ എങ്ങനെ ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു ശ്രമം. അതിൽ നിങ്ങൾ 100% കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ ഒരു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഡെയിലി പോയി, ഡെയിലി ഒരു 10 മണിക്കൂർ, ഇപ്പൊ ഒരു 10-15 പ്രാവശ്യം കണ്ണാടിയുടെ മുമ്പിൽ പോയി, അയ്യോ എന്റെ പിഗ്മെന്റേഷൻ, അയ്യോ എന്റെ ഡോട്ട്, അയ്യോ ഇവിടെ കറുപ്പ് മാർക്ക്, ഈ ഒരു പരിപാടി ഇനി ഈ ഒരു സ്കിൻ കെയർ തീരുന്നത് വരെ ആരും ചെയ്യാൻ പാടില്ല. കണ്ണാടിയേ നോക്കണ്ട. ഈ നമ്മുടെ പാക്ക് ഇടുന്ന സമയങ്ങളിൽ മാത്രം കണ്ണാടി നോക്കുക, അല്ലാത്ത സമയത്ത് കണ്ണാടിയേ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, മുഖം കണ്ണാടിയിൽ നോക്കുകയോ വേണ്ട, ഒരു മാസത്തേക്ക് മാറ്റി വെച്ചേക്ക്. അപ്പൊ നമുക്ക് ഫേസിനുള്ള ചേഞ്ചസ് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കണ്ണാടി നോക്കുന്ന ശീലം വേണ്ട. വെള്ളം ധാരാളം കുടിക്കണം, പ്രത്യേകിച്ചും പിഗ്മെന്റേഷൻ ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഈ പാക്കുകൾ എന്ന് പറയും, നമ്മൾ ഓരോന്നിനോരോന്നിനായിട്ട് ഓരോ പാക്കുകൾ, ലൈക്ക് ഇപ്പോൾ ഓപ്പൺ പോർസ് ഉള്ളവർക്ക് എങ്ങനെ ഓപ്പൺ പോർസ് മാറ്റാൻ പറ്റും, കറുത്ത അങ്ങനെയൊന്നും നിങ്ങൾ ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തൊന്നും കാണണ്ട. ഈ പാക്കുകളെല്ലാം തന്നെ എല്ലാത്തിനും ഗുണം, എല്ലാത്തിനും റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ പാക്കുകൾ മാറി മാറി ഇടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ടും കിട്ടുക. ഇപ്പൊ എന്റെ ആദ്യമുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്റെ സ്കിൻ ടോണും ഇപ്പോൾ ഉള്ള സ്കിൻ ടോണും. അതായത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വെച്ചാൽ, ഞാൻ അങ്ങനെ ഈ വീഡിയോ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നല്ല പാക്കുകളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ മുഖത്തിന് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളും അതുപോലെ തന്നെ ഓരോന്ന് ഞാൻ പറയുന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറി മാറി ചെയ്ത് നോക്കുക. പിന്നെ മറ്റുള്ളവർ പറയുന്നതിന് ചെയ്തു കൊടുക്കരുത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു കാര്യം മാത്രം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ആരോഗ്യം ഇതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നോ നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സ് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ, ചെയ്യാനുള്ളൊരു എനർജി കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യവും വേണ്ട. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് പിഗ്മെന്റേഷൻ ഉള്ളവര് ദിവസവും മുഖം 2 നേരം വാഷ് ചെയ്യാവോ. ഒരുപാട് നേരം ഫേസിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇട്ട് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. രാവിലെ ഒരു സമയം വാഷ് ചെയ്യാം, വൈകുന്നേരം ഒരു സമയം വാഷ് ചെയ്യാം ഫേസ് വാഷ് ഉപയോഗിച്ച്. ഇടയുള്ള സമയങ്ങളിൽ ചുമ്മാ വെള്ളം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാൻ പറയാറില്ലേ, ഫേസ് ഒന്ന് ഫേസിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വിട്ട് തനിയെ ഡ്രൈ ആകുന്നതും ഒക്കെ നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും, സ്കിന്നിലുള്ള കറുത്ത കുത്തുകളൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എസ്പെഷ്യലി ഫോർ ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല എക്സ്ട്രാ പിഗ്മെന്റേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ സ്കിന്നിൽ ഒരുപാട് കറുത്ത മാർക്കുള്ളവർക്കും യൂസ് ചെയ്യാം ആപ്പിൾ സിഡർ വിനിഗർ. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ആപ്പിൾ സിഡർ വിനിഗർ എപ്പോഴും വിത്ത് മദർ എന്നൊരു ബാക്ടീരിയ ഉള്ളത് വാങ്ങിക്കുക. വിത്ത് മദർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്, അതിന്റെ ഉണ്ടോ അടിഭാഗത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെ കട്ടിയായിട്ടൊരു സംഭവം ഉണ്ടാവും, ഇത് അതിന്റെ ബാക്ടീരിയ ആണ്. ഇതും കൂടെ ചേർന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സാക്ട് റിസൾട്ട് കിട്ടുക. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ചുമ്മാ ഞാൻ പ്ലെയിൻ ആയിട്ട് ആപ്പിൾ സിഡർ വിനിഗർ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല, ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു 3 പ്രാവശ്യം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നൈറ്റ് സമയങ്ങളിൽ എപ്പോഴും പറയാറുള്ളത് പോലെ പാക്കുകൾ എപ്പോഴും നൈറ്റ് സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പൊ ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതി ഞാൻ പറയാം. ഒന്ന്, നമുക്കൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. രണ്ട്, ഒരു കുറച്ച് സമയം വെച്ചിട്ട് മാറ്റുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പം പിഗ്മെന്റേഷൻസ് ഒന്നുമില്ല, പിഗ്മെന്റേഷൻസ് അധികമില്ലാത്തവർ നമ്മൾ ഇതുപോലുള്ള ആപ്പിൾ സിഡർ വിനിഗർ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ആണ് ഇത് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും.
ഓക്കേ അപ്പോൾ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റഡ് ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെന്റഡ് ആയിട്ട് ഉണ്ടുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണിൽ കുറച്ച് ആപ്പിൾ സിഡർ വിനിഗർ എടുത്തതിന് ശേഷം കുറച്ച് ആപ്പിൾ സിഡർ വിനിഗർ എന്നാൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആപ്പിൾ സിഡർ വിനിഗർ എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഡൈലൂട്ട് ആക്കുക രണ്ടോ മൂന്നോ ഡ്രോപ്സ് ആപ്പിൾ സിഡർ വിനിഗറിന് ഒരു വലിയ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഡൈലൂട്ട് ആക്കിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് ഫേസ് നല്ലപോലെ തുടച്ച് കളയുക കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഫേസ് തുടയ്ക്കുക ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് തുടയ്ക്കുക മീൻസ് ഇങ്ങനെ ഫേസിൽ ഫുൾ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് നിമിഷം കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുക ഇത് എക്സ്ട്രാ പിഗ്മെന്റേഷൻ ഉള്ളവർ ചെയ്യേണ്ട കാര്യം ഡെയിലിയും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ഫേസിൽ ആപ്പിൾ സിഡർ വിനിഗർ ഒന്ന് അപ്ലൈ കൊടുത്തിട്ട് മൂന്ന് നിമിഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ മൂന്ന് നിമിഷം കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് കളയണം ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ചെയ്യേണ്ട ഒരു പാക്കാണ് ആപ്പിൾ സിഡർ വിനിഗറും ഹണിയും ചേർന്നിട്ടുള്ള ഒരു പാക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ എടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഹണി ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നു എസ്പെഷ്യലി കോൺസെൻട്രേറ്റിംഗ് ഓൺ നമ്മുടെ ആ ഒരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു നല്ല ഹണി എപ്പോഴും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മുഞ്ചിൻസിന്റെ ഹണി വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള എത്രയും തീർന്നു പോയി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹണിയാണിത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഈ ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഹണി അതായത് ഒരു ടീസ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ കണക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നോർമൽ വാട്ടറിൽ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക അതിനുശേഷം ഫേസ് വാഷോ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് വാഷൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാം നല്ല റിസൾട്ട് ഉണ്ടാകും കണ്ടിന്യൂസ് യൂസ് പലരും പറയാറുണ്ട് ചേച്ചി ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് തോന്നാറുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഒരു മടിയോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് ശരി നമ്മുടെ ഫേസാണ് നമ്മുടെ സ്കിന്നാണ് നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി എപ്പോഴും ചെയ്യുക നമ്മൾ എന്ത് കാര്യമായിരുന്നാലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പറഞ്ഞു നേടിയെടുത്തൊരു കാര്യമാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായി എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്കത് പറ്റും ഇത് നിങ്ങൾ ഈ ഓരോ ഫേസ് പാക്കുകൾ ഓരോ ദിവസം ഇടുമ്പോഴും നമുക്കിത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇന്ന് ഹൈപ്പർ പിഗ്മെന്റഡ് അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ഹണിയും ആപ്പിൾ സിഡർ വിനിഗറും ചേർന്നിട്ടുള്ള പാക്ക് ഇടാം മറ്റേ ഡൈലൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യൂല അത് ചെയ്യേണ്ട കാര്യം ഇല്ല ഓക്കെ അപ്പൊ പിഗ്മെന്റേഷൻ ഉള്ളവർ ഒന്നും ഇനി വിഷമിക്കരുത് അയ്യോ എനിക്ക് ഫേസിൽ പിഗ്മെന്റേഷൻ അത് ഇത് എന്ന് അതൊന്നും പ്രശ്നമില്ല കുറച്ച് നാൾ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും മാറാവുന്നതേ ഉള്ളൂ വെള്ളം ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം വെള്ളം ഒരു മെയിൻ ഘടകമാണ് പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യവും ഇതാണ് ഓക്കെ അടുത്തത് ഫേസ് ക്ലീൻ ആയിട്ട് സംരക്ഷിക്കുക ആ ഒരു കാര്യങ്ങൾ മറക്കരുത് എപ്പോഴും ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അഴുക്കുകളൊന്നും ഫേസിനകത്ത് കൂട്ടിക്കൂട്ടി വെക്കരുത് തലയിൽ ഒരുപാട് എണ്ണ വെച്ചിട്ട് അത് മുഖത്തോട്ടൊക്കെ ഇറങ്ങുന്ന ഒരു ശീലം അതൊന്നും ഉണ്ടാവാനായിട്ടും പാടില്ല ഫേസ് ക്ലീൻ ആയിട്ട് വെച്ചേക്കുക ഇനി നമ്മൾ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തായിരുന്നു അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മഞ്ചിഷ്ട പാക്കിൻ്റെ കാര്യം മഞ്ചിഷ്ട ഫേസ് പാക്ക് ഉണ്ട് ഉപയോഗിച്ചിത്രയായി തീർത്ത് ഞാൻ അതിന് മഞ്ചിഷ്ട ഫേസ് പാക്കിൻ്റെ എന്ത് പറയുന്ന മെസ്സേജുകളെല്ലാം നിങ്ങളുടെ വാട്സപ്പിൽ കിടപ്പുകൊണ്ട് ഞാൻ റിപ്ലൈ തരാത്തത് എനിക്കിത് പൊടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ മൺഡേ കഴിഞ്ഞിട്ടേ എനിക്ക് പൊടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജുകളൊന്നും ഞാൻ പല ചിലടെയൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ചൊക്കെ നോക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കി അതിനുള്ള റിപ്ലൈ തരും ചേച്ചി എന്താ മൈൻഡ് ആക്കാത്ത ചേച്ചി എന്താ റിപ്ലൈ തരാത്തേ ചേച്ചി എന്താ നോക്കാത്ത അങ്ങനെയുള്ള ദേഷ്യമോ അല്ലെങ്കിൽ വിഷമമോ ഒന്നും ആർക്കും വേണ്ട നിങ്ങൾ എന്താ മെസ്സേജ് അയച്ചിട്ട് 10 ദിവസം ആയെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജിനുള്ള റിപ്ലൈയും അമഞ്ചിസ്റ്റർ റേറ്റിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് പറയുന്നതായിരിക്കും നിങ്ങൾ പേടിക്കേണ്ട സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്യുക ഞാൻ അതിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ അതിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ
അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഫേസ് പാക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അതായത് 100 ഗ്രാമിന് ഏകദേശം 250 രൂപ വില വരുന്നുണ്ട്. ബിക്കോസ് അത് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളും അതുപോലുള്ള പ്യുവർ സാൻഡൽവുഡ്, നമ്മുടെ ബദാം, നമ്മുടെ മഞ്ചിഷ്ട, ഇതുപോലുള്ള പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. ഓക്കെ, പിന്നെ മഞ്ചിഷ്ട ഫേസ് പാക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ചേച്ചി അതൊക്കെ ഞങ്ങൾ എങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു പറഞ്ഞു, ഞങ്ങൾ കടകളിൽ തന്നെ മഞ്ചിഷ്ട വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് മഞ്ചിഷ്ടയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നാളെ നമ്മൾ ഈ പാക്കാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മഞ്ചിഷ്ട. അപ്പൊ നിങ്ങൾ മഞ്ചിഷ്ട ഇല്ലാത്തവരാണെങ്കിൽ, മഞ്ചിഷ്ട ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ യൂസ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പാക്ക് പറഞ്ഞുതരാം മഞ്ചിഷ്ട ഇല്ലാത്തവർക്കാണെങ്കിൽ. ഉള്ളവരാണെങ്കിൽ മഞ്ചിഷ്ട, നമ്മുടെ ഫ്ലാക്സിഡ്, കസ്തൂരി മഞ്ഞൾ, ബദാം, റോസ് പൂ ഉണ്ടെങ്കിൽ, ഒരുപാട് പേരെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ, റോസ് പൂവ്, ലെമൺ പീൽ പൗഡർ, ചന്ദനപ്പൊടി, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരേ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ബദാം ഒക്കെ വേണം കേട്ടോ, പൊടിച്ച് നിങ്ങൾക്ക് മിക്സിയിലോ ഏതെങ്കിലും ജാറിലോ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മിക്സ് ചെയ്ത് വെച്ചേക്കാം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നാളെ നമുക്ക് അത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മറക്കാതെ ഇത് അപ്ലൈ ചെയ്ത് നോക്കണം, അപ്പോഴായിരിക്കും നല്ല റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള നമ്മൾ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ചെയ്യുക, തീർച്ചയായിട്ടും നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഫേസിൽ ഉണ്ടാവും. ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി ഹാപ്പി. അപ്പം നാളെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.